ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ ജയശങ്കർ. സോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബി പി ടി റണ്ണിങ്ങിനെ കുറിച്ചാണ്. അതെ, ബി പി ടി. ഒരുപക്ഷെ നമ്മൾ മലയാളികൾ ടൊവിനോ തോമസിന്റെ ഇടക്കാട് ബറ്റാലിയൻ എന്ന ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് നമ്മളൊരു വീഡിയോ വളരെയധികം വൈറലായിരുന്നു. അതായത് ബി പി ടി റണ്ണിങ്ങിനെ കുറിച്ച്, അതായത് ഒരു പട്ടാളക്കാരൻ ലീവിന് പോകണമെങ്കിൽ അദ്ദേഹം ഈ ഒരു റണ്ണിങ് പാസ്സായാൽ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകൾ, അത് വാട്സപ്പ് സ്റ്റാറ്റസുകളുമായി ഒക്കെ ആയി വളരെയധികം വൈറലായിരുന്നു. സോ അന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു, ബട്ട് എനിക്ക് ഇന്നാണ് അതിനൊരു അവസരം ലഭിച്ചത്. സോ ഈ ഒരു ബി പി ടി റണ്ണിങ്ങിന്റെ പ്രാധാന്യം എന്തെന്ന് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതിനോട് ചേർന്നുള്ള ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. സോ ഈ ഒരു ബി പി ടി റണ്ണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഏതൊരു പട്ടാളക്കാരൻ്റെയും ജീവിത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവീസിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു എന്താ പറയുക, ഒരു റണ്ണിങ് തന്നെയാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവീസിൽ ഏതൊരു ആർമി പേഴ്സണിൻ്റെയും സർവീസിൽ വളരെയധികം ആവശ്യമായിട്ടുള്ള റണ്ണിങ് തന്നെയാണ് ബി പി ടി. അതായത് ബാറ്റിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. നമ്മളുടെ ട്രെയിനിങ് നമ്മളെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് എന്നാണ് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക സെലക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ റണ്ണിങ് ടെസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിനുള്ള ട്രെയിനിങ് നമുക്ക് ആ ഒരു ടൈമിൽ തൊട്ടേ നമുക്ക് കിട്ടുന്നതാണ്. സോ ഇതിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷത്തിൽ ഇതുപോലെ ഓരോ ടെസ്റ്റുകൾ ബി പി ടി റണ്ണിങ് ഇതുപോലെ ഒരുപാട് കോമ്പറ്റീഷൻസ് നമ്മളുടെ യൂണിറ്റുകളിൽ നടക്കാറുണ്ട്. ക്രോസ് കൺട്രി ബി പി ടി, അതുകൊണ്ട് ബി പി ടി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോ റെജിമെൻറ്റിലും അവരുടെ സി ഒ സാബിൻ്റെ ഒക്കെ അനുസരിച്ചാണ് അദ്ദേഹം ഓർഡർ ചെയ്യുന്ന പോലെയാണ് ഒരു ബി പി ടി റണ്ണിങ്ങിൻ്റെ ടെസ്റ്റ്. സോ നമ്മൾ ഇതിൽ പാസ്സായില്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് എന്താ പറയുക, വളരെ നമ്മളെ ലീവ് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ബി പി ടി ടെസ്റ്റിൻ്റെ റിസൾട്ട് പരിശോധിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ബി പി ടി ടെസ്റ്റ് പാസ്സായ ശേഷം മാത്രമേ നമുക്ക് ലീവിന് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അത് വളരെയധികം സത്യമായിട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ ഞാൻ അതായത് ആദ്യം നമ്മളുടെ ഫിസിക്കൽ ടെസ്റ്റ്, അതായത് നമ്മളുടെ 6 മാസത്തെ ട്രെയിനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് ടൈമിൽ, ചിലയുടെ റെജിമെൻറ്റുകളിൽ ആദ്യത്തെ ഒരു 6 മാസത്തെ ട്രെയിനിങ്ങിലും ഈ ഒരു ബി പി ടി ഉൾപ്പെടുത്താറുണ്ട്. ചിലയിടത്ത് അഡ്വാൻസ് ട്രെയിനിങ്ങിലാണ് ബി പി ടി റണ്ണിങ് ചെയ്യുന്നത്. നമുക്ക് 2 ഫേസിലായിട്ട് 2 ടെസ്റ്റാണ്. ഒന്ന് പി പി ടി ഫിസിക്കൽ ട്രെയിനിങ്, അതായത് ഫിസിക്കൽ നമ്മൾ ആദ്യത്തെ ഒരു ആ ഒരു ടൈമിൽ പി പി ടി എന്ന് പറയും, അതിനുശേഷം ബി പി ടി. ഈ 2 ടെസ്റ്റുകളും നല്ല രീതിയിൽ പാസ്സായ റണ്ണിങ് ഇത് 2 റണ്ണിങ് തന്നെയാണ്, ഫിസിക്കലിന് വേണ്ടിയുള്ള 2 റണ്ണിങ് ആണ്. പക്ഷേ ഇതിനകത്ത് പി പി ടി എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ആ ഒരു ടൈമിൽ, അതായത് നമ്മൾ ആദ്യത്തെ 6 മാസം ട്രെയിനിങ് ഇടയിൽ നമ്മൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു പി പി ടി പാസ്സാകും. അതൊരു 1.6 കിലോമീറ്റർ ഇത്ര മീറ്റർ ഉള്ളത്. നമ്മൾ ആ ഒരു നമ്മളെ റിക്രൂട്ട്മെന്റ് ആയിരിക്കും നമ്മൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്തത് അതുപോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ തീർച്ചയായിട്ടും അതൊരു മറ്റൊരു വീഡിയോയിൽ ചെയ്തത്. സോ ബി പി ടിയുടെ ഈ ഒരു ബി പി ടി റണ്ണിങ്ങിന് വേണ്ട ടൈമിംഗ് എന്ന് വെച്ചത്, അതായത് 5 കിലോമീറ്റർ 5 കിലോമീറ്റർ നമ്മൾ ഏറ്റവും ടൈമിംഗ് അവർ പറയുന്നത് 28 ആണെങ്കിലും അതിന് മുൻപ് ഫിനിഷ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ. അതിന് മുൻപ് നമ്മൾ ഫിനിഷ് ചെയ്യണം. അതിന് മുൻപ് 24 മിനിറ്റിൽ ഫിനിഷ് ചെയ്യുന്നവരുണ്ട്, 26 ഫിനിഷ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ സൂപ്പർ എക്സലന്റ് അടിക്കുന്ന അങ്ങനെ കുറെ ഇതുണ്ട്. ബട്ട് 28 മിനിറ്റ് ആണ് അതിൻ്റേതായിട്ടുള്ളൊരു ടൈമിംഗ് ആയിട്ടുള്ളത്. സോ ഈ ഒരു നമുക്കൊരു ബാക്ക് പിറ്റ്, നമുക്കൊരു പിറ്റ് ബാഗ് വേണം. ആ പിറ്റ് ബാഗിൽ നമുക്ക് ഒരു ബാറ്റിലിന് പോകുമ്പോൾ, യുദ്ധത്തിനായിട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ സാമഗ്രികളാണ് ആവശ്യം അതെല്ലാം ആ ഒരു പിറ്റ് ബാഗിനകത്ത് കാണും. പിന്നെ അതിനുശേഷം നമ്മളുടെ കമ്പാറ്റ് ഡ്രസ്, നമ്മളുടെ റൈഫിൾ, നമ്മളുടെ ഷൂ, അങ്ങനെ കുറേ ഐറ്റംസ് നമ്മളുടെ ബോഡിയിൽ തന്നെ കാണും. സോ ഇത്രയും വെയിറ്റ് നമ്മൾ ചുമന്നുകൊണ്ടാണ് ഈ ഒരു 5 കിലോമീറ്റർ ഈ ഒരു 28 മിനിറ്റിനുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്യണം എന്ന ആ ഒരു നിബന്ധന വെച്ചിരിക്കുന്നത്. സോ ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളുടെ ഒരു സോൾജിയറിന്റെ എഫിഷ്യൻസി കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബി പി ടി ടെസ്റ്റ്, അല്ലെങ്കിൽ മാസാമാസവും അല്ലെങ്കിൽ ഇത്ര മാസം കൂടുമ്പോൾ യൂണിറ്റിൽ ഈ ഒരു ടെസ്റ്റ് വെക്കുന്നത്. നമ്മളുടെ ട്രെയിനിങ് പീരീഡിൽ ഈ ഒരു ബി പി ടി ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നമുക്ക് ആദ്യത്തെ അത്രയും നാളത്തെ നമ്മൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് വീടുകളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. സോ ഒരുപാട് ക്യാൻഡിഡേറ്റ്സ്, ഞാൻ ചെയ്യുന്ന ടൈമിൽ പോലും അങ്ങനെ കുറെ ഇതിൽ പാസ്സാവാത്തതായിട്ടുള്ള ഒരുപാട് പേരെ കണ്ടുകൊണ്ട്, കാരണം പിന്നെയും അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്ത് ഇടത്ത് പ്രാക്ടീസ് ചെയ്ത് പിന്നെയും അത് പാസ്സായിട്ട് വേണം നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളെ ഈ എഞ്ചിനീയറിംഗിന് അല്ലെങ്കിൽ അതുപോലെ ഓരോ വർഷവും നമ്മളിപ്പോൾ സെം ഔട്ട് ആവുകയൊക്കെ ആണെങ്കിൽ പിന്നെ അടുത്ത ബാച്ച് വന്നതിന് മാത്രം അങ്ങനെയൊക്കെ ഒരു അങ്ങനെ കുറേ ഇഷ്യൂസും ആർമിയിൽ ഫിസിക്കൽ അല്ലെങ്കിൽ ട്രെയിനിങ് ടൈമിൽ നമുക്കുണ്ട്. അതായത് നമ്മളിപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്ലട്ടൂണിൻ്റെ കൂടെ നമുക്ക് പാസ്സാവാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് വരുന്ന നെക്സ്റ്റ് വരുന്ന പ്ലട്ടൂണിൻ്റെ കൂടെ മാത്രമേ നമുക്കത് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസും ഉണ്ട്.
സോ ബി പി ടിയിൽ മറ്റ് ഐറ്റംസ് എന്ന് വെച്ചാൽ ഈ 5 കിലോമീറ്റർ റണ്ണിങ് അല്ലാതെ നമ്മൾ ഫസ്റ്റ് 5 കിലോമീറ്റർ റണ്ണിങ് പാസ്സായതിനു ശേഷം പിന്നീട് നമ്മൾക്ക് ഗ്രൗണ്ടിൽ കുറച്ച് വർക്കൗട്ട് അല്ലെങ്കിൽ കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതായത് വെർട്ടിക്കൽ റോപ്പ്, നമ്മളുടെ അതായത് നമ്മളെ റോപ്പ് കയറുന്നത്, നമ്മൾ പോലീസിന്റെ ഒക്കെ ടെസ്റ്റിന് വേണം നമ്മളുടെ റോപ്പ് കയറുന്നത്, അത് ഫസ്റ്റ് വെർട്ടിക്കൽ റോപ്പ് എന്ന് പറയും. സോ ഈ ഒരു റോപ്പ് നമ്മൾ കയറണം, ഇത്രയും വെയിറ്റുകളെല്ലാം ആയിട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു റോപ്പ് കയറണം, അതാണ് ഫസ്റ്റ് ടെസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം മങ്കി റോപ്പ്, മങ്കി റോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ തൂങ്ങി, നമ്മൾ കണ്ടിട്ടാണ് തൂങ്ങിക്കിടന്ന് നമ്മൾ ഇങ്ങനെ പിടിച്ച് പിടിച്ച് പോകുന്നതായിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ഹൊറിസോണ്ടൽ റോപ്പ് എന്ന് പറയും. സോ അത് നമ്മൾ ഒരു വശത്ത് നിന്നും, റോപ്പിന്റെ ഒരു വശത്ത് നിന്നും മറ്റേ വശം വരെ നമ്മൾ ചെന്ന് അവിടെ ഡൗൺ ആയിട്ട് ഇറങ്ങണം. സോ ഇത് കഴിഞ്ഞ ശേഷം ഡിച്ച് ജമ്പിങ്, അതായത് ലോങ് ജമ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡിച്ച് ജമ്പിങ് എന്ന് പറയുമ്പോൾ നടുക്കായിട്ടൊരു കുഴി കാണും, ആ കുഴി നമ്മൾ താണ്ടി ഇതെല്ലാം ഈ വെയിറ്റ് റൈഫിൾ എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കുഴി ചാടണം. സോ ഇത്രയും ടെസ്റ്റുകളാണ് ഈ ഒരു ബി പി ടി റണ്ണിങ്ങിന്റെ പാസ്സാവാനായിട്ട്, അല്ലെങ്കിൽ ബി പി ടി എന്ന് പറയുന്നത് പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാസ്സായാൽ മാത്രമേ നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ ഒരു എഫിഷ്യൻസി, അല്ലെങ്കിൽ നമ്മളുടെ എഫിഷ്യൻസി നമുക്ക് സിഒ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടെസ്റ്റിൽ നമുക്ക് അത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മളുടെ അതായത് ഓരോ വർഷവും നമ്മളുടേതായിട്ടുള്ള നമ്മളുടെ കഴിവുകൾ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ ആ യൂണിറ്റിന് വേണ്ടി ചെയ്തു എന്നൊക്കെ ഒരു ചെക്കിങ്, അതുപോലെ അതെല്ലാം ഈ ഒരു ബി പി ടി റണ്ണിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ആർമിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ബി പി ടി റണ്ണിങ്. അതുപോലെ തന്നെ ഡബ്ല്യു ടി ട്രെയിനിലുള്ള നമ്മളുടെ ഫയറിംഗ് ഉണ്ട്. ഇതൊക്കെ വളരെയധികം ആവശ്യമായിട്ടുള്ള ഘടകമാണ്. സാധാരണയായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ക്ലൈമറ്റ്, നമ്മുടെ ഈ ക്ലൈമറ്റ് ബേസ് ചെയ്തിട്ടൊരു കാര്യമാണ്. ചിലയിടത്ത് വളരെ നമ്മളുടെ ജമ്മു അതുപോലെ ഫീൽഡ് ഏരിയസിലൊക്കെ ഇതുപോലെ ബി ബി ടി റണ്ണിങ് ഒക്കെ വെക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, അത് നമ്മൾ ഓടി ചിലപ്പോൾ ബ്ലഡ് വരെ വരും, കാരണം അത്രയധികം അപ്പം അത്രയും കാഠിന്യമേറിയ ഒരു എന്താ പറയുക ഒരു ട്രെയിനിങ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു പട്ടാളക്കാരൻ ലീവിൽ വരുന്നതെന്ന് ഓർമ്മമാണ്. സോ ഇത് വർഷാവർഷം നടക്കുന്ന ഈ ഒരു എന്താ പറയുക ഈ ഒരു റണ്ണിങ് നമ്മൾ പാസ്സാകണം. ഒരു ആർമിയിൽ നിന്നും നമ്മൾ അതായത് പെൻഷൻ ആവുന്നിടം വരെ നമ്മൾ ഈ റണ്ണിങ് ചെയ്തേ കഴിയുള്ളൂ. അതിന് എത്ര പ്രായമുള്ളതാണ്, ഞാൻ പോലും അതിശയിച്ചു പോയിട്ടുണ്ട്. കാരണം 40 വയസ്സുള്ള ഒരുപാട് സുബേദർമാരൊക്കെ ഓടുന്നത് കാണുമ്പോൾ നമ്മൾ തന്നെ എന്താ പറയുക അന്തം വിട്ടു. ഇത്രയധികം പ്രായമായിട്ടും അവർ വളരെ നമ്മളെക്കാളിലും എഫേർട്ട് എടുത്ത് ഓടാൻ സാധിക്കുന്നുണ്ട്. കാരണം അത്രയധികം അന്നത്തെ ഇപ്പോഴത്തെ ഒരു ട്രെയിനിങ്ങിനെക്കാട്ടിലും വളരെയധികം ഹാർഡായിരുന്നു ഒരു 20-25 ആ ഒരു കാലഘട്ടങ്ങൾക്ക് മുൻപ്. സോ അവർ ഇപ്പോഴും ആ ഒരു എഫേർട്ട് എടുത്താണ് ഓടുന്നത്. സോ അതൊക്കെ ഓർക്കും നമുക്ക് ഒരു എന്താ പറയുക ഒരു ഉള്ളിലൊരു ഒരു ഊർജമാണ്. സോ ഇതാണ് യഥാർത്ഥത്തിൽ ബി പി ടി എന്നതിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യം. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ബി പി ടിയുടെ ടെസ്റ്റുകൾ പൂർണ്ണമായും ഇത് തന്നെയാണ്. ലീവുകളുടെ അടിസ്ഥാനം ചില റെജിമെന്റുകളിലൊക്കെ അത് നമ്മൾ ലീവുകളും ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് കിട്ടുന്നത്. സോ അതുപോലെ തന്നെ ഇത്രയധികം എന്താ പറയുക എഫേർട്ട് എടുത്ത് ഓടുമ്പോഴും നമ്മൾക്ക് ചില ടൈമിൽ നമുക്ക് അത്രയൊരു ടൈമിങ് സ്കോർ അല്ലെങ്കിൽ അതിനുള്ളിൽ നമുക്ക് ഓടിക്കയറാൻ പറ്റില്ല എന്നൊക്കെ വരും. ബട്ട് നമ്മളൊരു എഫേർട്ടാണ്, ആദ്യത്തെ കുറേ നാൾ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഏറ്റവും മാസ്റ്റ് നമ്മുടെ സർവീസ് ഉടനീളം നമ്മളുടെ ആർമിയിൽ കയറി നമ്മളുടെ സർവീസ് കംപ്ലീറ്റ് ചെയ്ത് ഒരു 15-20 വർഷം വരെ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അതിലെല്ലാം നമുക്ക് ഈ ഒരു ബി പി ടി റണ്ണിങ് വളരെയധികം അത്യാവശ്യമാണ്. സോ ഇതാണ് യഥാർത്ഥത്തിൽ എന്താ പറയുക ബി പി ടിയുടെ ആ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്. സോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് തന്നെയാണ് എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ വളരെയധികം പ്രചോദനകരമാകുന്നത്. സോ ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അറിയാം രേഖപ്പെടുത്തുക. കാരണം ഇത് കാണുന്ന ഒരുപാട് സോൾജിയേഴ്സ് ഉണ്ട്. കാരണം എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് സോൾജിയേഴ്സ് ഇതുപോലെ ആർമിയിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺസ് ഇടുന്നുണ്ട്. സോ ഞാനത് എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം എനിക്കറിയാവുന്ന അറിവുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ ഓരോ റെജിമെന്റുകളും വ്യത്യസ്ത, ഞാൻ ചെയ്ത റെജിമെന്റിലെ കാര്യങ്ങളാണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ ഓരോ റെജിമെന്റിലും ഓരോ രീതിയിലായിരിക്കാം. സോ അവിടുത്തെ ഡിഫറൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് എന്തായാലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കുക. സോ ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ ദിസ് ഇസ് മീ ജയശങ്കർ, സൈനിങ് ഓഫ്.